പ്ലേബാക്ക് സിംഗിങ് ഇസ് ആൻ അമേസിംഗ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും നോ പറയില്ല, നല്ല ഓപ്പർച്യൂണിറ്റീസ് വരികയാണെങ്കിൽ നോ പറയില്ല. പക്ഷേ നമ്മളുടേതായിട്ടുള്ളൊരു യുണീക്ക് സ്റ്റൈലും നമ്മൾ ആരാണെന്ന് കാണിക്കാൻ ഉള്ളൊരു ക്രിയേറ്റീവ് സ്പേസ് ഉണ്ട് ശരിക്കും മ്യൂസിക്കിന്. അപ്പോൾ ഓരോരുത്തരുടെയും സ്റ്റൈലും ജോണറും ഒക്കെ ഡിഫറെൻ്റാണ്. അപ്പോൾ നമ്മളെന്താണോ അത് ഏറ്റവും കൂടുതൽ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് തന്നെയാണ്. അപ്പം ഞാൻ എങ്ങനെ അതാണ് എൻ്റെ താല്പര്യം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. അരവിന്ദ്, ശരിക്കും വേഡൻ ഡെപ്സി, ബേബി ജി, തിരുമാലി, ഇങ്ങനെ ഇപ്പോൾ ദബ്ബ പാൽ ദബ്ബ അവരെ ഇവിടെ വന്ന് പാടുന്നുണ്ട്. അറിവ് ഒരു സപ്പോർട്ട്, ഇത് നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് കയറുന്നുണ്ട് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൽ. ആ ഒരു സ്പേസിൽ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് പോയിട്ടുണ്ടോ? അത് കുറച്ചുകൂടെ അതിൻ്റെ ഒരു സാധ്യത എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളത്. എനിക്കും ഇപ്പം നന്ദ പറഞ്ഞ പോലെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടേതായ പാട്ടുകൾ ഉണ്ടാക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് കൂടുതലും കുറെ ഷോസ് ചെയ്യണം എന്നാണ്, ലൈവ് ഷോസ് എനിക്ക് പ്രത്യേകിച്ച്. കാരണം എനിക്ക് ഓഡിയൻസിന്റെ മുമ്പിൽ പാടാൻ ഇഷ്ടപ്പെടുന്ന എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, പെർഫോം ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. സോ എനിക്ക് കൂടുതലും താല്പര്യം ലൈവ് ഷോസ് കൂടുതലും ചെയ്യണം. എൻ്റെ പണ്ടോട്ടുള്ള എൻ്റെ സ്വപ്നം അതാണ്, പുറത്തൊക്കെ പോയി വലിയ മനസ്സിലായി കോൺസേർട്ടൊക്കെ ചെയ്ത് പൊളിച്ച് കുറെ ആരാധകരൊക്കെ കൂട്ടി വൈബ് ഒക്കെ വാങ്ങിച്ച്. ശരിക്കും ഈ ഇവരൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഓളമുണ്ട്. ഇപ്പോൾ വേഡൻ ഡെപ്സി ഒക്കെ വന്ന് പാടുമ്പോൾ യങ്സ്റ്റേഴ്സ് വന്ന് കൂടുന്നതും അവർ ഒപ്പം പാടുന്നത്, അതും റാപ്പേഴ്സിന്റെ ലിറിക്സൊക്കെ അവർ പാടുന്നത് പോലെ തന്നെ കൂടെ പാടുക, എല്ലാവരും കൂടെ ഒരുമിച്ച് പാടുക, അത്തരം സ്പേസിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഓളം ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ് ശരിക്കും ശ്രീരാഗിനെ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അക്കാര്യത്തിലൊരു സ്വപ്നം? എല്ലാത്തിനും സ്പേസ് ഉണ്ട്. അല്ലെ, ശ്രീരാഗ് എവിടെയായിരിക്കും ശ്രീരാഗിനെ പ്ലേസ് ചെയ്യുക? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ജെന്യൂൻ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന് ആൾക്കാരുണ്ടാവും, ആൾക്കാർ ഉറപ്പായിട്ടും ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അത് എല്ലാ സാധനത്തിനും അതിൻ്റെതായ സ്പേസ് ഇവിടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഒന്നും പോയിട്ടും ഇല്ല, ഇനി ഒരുപാട് വരാനും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഓൾ ഉണ്ടാക്കുന്ന പെർഫോമൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊരു പെർഫോം ആർട്ടിസ്റ്റ് കൂടിയാണ് സത്യത്തിൽ. ഷോസ് ഒക്കെ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളതിൻ്റെ ലഹരി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ട്രാക്ക് പിടിച്ചു കഴിഞ്ഞാൽ പോകാൻ സാധ്യതയുണ്ട്. അപ്പം അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും വെക്കുക ബൽറാം? എനിക്ക് മ്യൂസിക് ഫീൽഡിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അരവിന്ദ് പറഞ്ഞെടുത്തുനിന്ന് തന്നെ ഞാൻ തുടങ്ങാം. എനിക്കും ഇതുപോലെ തന്നെ ലൈവ് ഷോസ്, കുറേ പ്രോഗ്രാംസ്, എൻ്റേതായിട്ടുള്ളൊരു ബാൻഡ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിൽ ഇവരെല്ലാവരും ഫീച്ചർ ചെയ്യുന്ന പോലെ അങ്ങനെ കുറേ പ്രോഗ്രാംസ് ചെയ്ത് നടക്കാനാണ് എൻ്റെ താല്പര്യം. അതുപോലെ തന്നെ എൻ്റേതായിട്ടുള്ള ഓൺ കോമ്പോസിഷൻസ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എൻ്റെ കേപ്പബിലിറ്റി എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ കുറേ കാലം അത് എനിക്ക് പറ്റില്ല, എനിക്ക് ചെയ്യാൻ പറ്റാത്തതാണെന്ന് വിചാരിച്ച് നടന്നിരുന്ന ആളാണ്. കാരണം ഞാൻ ആ ഭാഗത്തേക്ക് ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഞാൻ എൻ്റെ OC ചെയ്യാനായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കാം അതെങ്ങനെ പുറത്തു വരും, എങ്ങനെ സ്വീകരിക്കും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഷോസും ഇപ്പോൾ റെക്കോർഡിങ്സും ഇപ്പോൾ മൂവിയുടെ വർക്കുകളായാലും അങ്ങനെയൊക്കെ ചെയ്ത് പോവാനാണ് എൻ്റെ ഒരു താല്പര്യം. തീർച്ചയായിട്ടും ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് അതിൻ്റേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. അത് സ്വീകരിക്കും എന്നുള്ള എൻ്റെ ഉദാഹരണങ്ങളാണ് ഈ ഡബ്സി, വേഡൻ, ഇപ്പോൾ സിത്താരേച്ചിയുടെ തന്നെ കുറേ OC കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും കേൾക്കാറുണ്ട്. എല്ലാ മ്യൂസീഷ്യൻസിനും അവരുടേതായിട്ടുള്ള OC കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും അത് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഫിലിം സോങ്സ് എന്ന് പറയുന്ന പോലെ തന്നെ ഓൺ കോമ്പോസിഷൻസിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അതൊക്കെ കേൾക്കാനും ആളുകളുണ്ട്. അത് കേട്ട് ഇഷ്ടപ്പെടാൻ പാകത്തിനുള്ള മ്യൂസീഷ്യൻസും നമ്മുടെ ഇടയിലുണ്ട്. സംഗീതം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് എടുക്കും. അനുശ്രീ ആ ഏരിയ ശ്രദ്ധിക്കുന്ന ഒരാളാണ്, അപ്പോൾ എന്താണ് അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം? അതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിനെ പറ്റി കേൾക്കുമ്പോൾ താല്പര്യമുണ്ട്. ഇപ്പോൾ അവരൊക്കെ പറഞ്ഞ പോലെ തന്നെ എല്ലാ മ്യൂസിക്കിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. എനിക്ക് പേഴ്സണലി കുറച്ചുകൂടെ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഒപ്പം കൂടുതൽ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. പുതിയ പുതിയ മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. അതായത് മരിക്കുന്നവരെ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കണം എന്ന് ആഗ്രഹമുള്ള ആളാണ്. അപ്പം ഞാൻ അതിനാണ് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇതുപോലെ ഹരിഹരനൊക്കെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, പുള്ളി എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ ആ ഒരു യാത്രയിലാണെന്ന് എപ്പോഴും പറയുന്ന മനുഷ്യന്മാരല്ലേ. രസമാണ് നിങ്ങളുടെ ഷോ ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്, ഭയങ്കര പാടുള്ള പരിപാടിയാണ്. അതും ടോപ്പിൽ തന്നെ നിർത്തുക എന്ന് പറയുന്നതിന് കുറേ അഭ്യാസങ്ങളുണ്ട്. അപ്പോൾ സർഗോ സാറിനെ കുറിച്ച് നിങ്ങൾ
തീർച്ചയായിട്ടും പറയണം. ഒപ്പം നിങ്ങളെ ഗ്രൂമേഴ്സ് ഉണ്ട്, അപ്പോൾ ഗ്രൂമേഴ്സും ഒക്കെ ആയിട്ട് നിങ്ങൾ അവിടുത്തെ ഒരു ഷോയിൻ്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അപ്ലിഫ്റ്റിംഗ് ഉണ്ട്. അതിനെക്കുറിച്ച് ഓരോരുത്തരുടെ ഒപ്പീനിയൻ. നന്ദിയിൽ തുടങ്ങാം. സത്യം പറഞ്ഞ സഗു സാർ നമുക്ക് എല്ലാവർക്കും ഒരു മെന്ററിൻ്റെ പൊസിഷനിലാണ്. കാരണം ഇത്രയധികം ശരിക്കും പറഞ്ഞാൽ വേറൊരു ഷോയിലും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോൾ പല ഷോസിൽ പോയവർക്കൊക്കെ ആണെങ്കിൽ അറിയാം, ഇവിടെ ഭയങ്കര ഒരു തരം ഫ്രീഡം അല്ലെങ്കിൽ ലിബേർട്ടി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ രീതിയിൽ പാടാൻ പറ്റും. ഇപ്പോൾ ബൽറാം ഒരു സോങ് എങ്ങനെയാണോ അത് ആ മ്യൂസിക് ഡയറക്ടർ എന്താണ് ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ പാടുന്ന ഒരാളാണ് ബൽറാം. നേരെ മറിച്ച് ഇപ്പോൾ ശ്രീരാഗ് അല്ലെങ്കിൽ ഗോകുലാണെങ്കിൽ അവൻ്റെതായിട്ടുള്ള രീതിയിലാണ് അത് പാടുന്നത്. ഒറിജിനലിനേക്കാളും അവൻ അവൻ്റെതായിട്ടുള്ള ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള രീതിയിലാണ് ഗോകുല് പാടുന്നത്. അപ്പം ഇത്തരം രണ്ട് രീതിയിലും പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആയിട്ടാണ് സ്റ്റാർ സിംഗറിൻ്റെ സീസൺ 9. സാർ നമുക്ക് അത്രയും ഒരു ഫ്രീഡം തന്നിട്ടുണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ മ്യൂസിക്കിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം തന്നിട്ടുണ്ട്. സർഗു സാറിന് ശരിക്കും അതിന് ഒരുപാട് താങ്ക്സ് പറയണം. കാരണം എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു സോങ് പുതിയതായിട്ടുള്ള ഒരു രീതിയിൽ പ്രസന്റ് ചെയ്യാന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഈ ഷോയിലായിരിക്കും. കാരണം ഓരോ സോങ്ങും അവരുടേതായ രീതിയിലാണ് പാടുക. അപ്പോൾ ഒറിജിനലിനേക്കാളും നമ്മൾ എത്രത്തോളം ഡിഫറെൻ്റ് ആക്കുന്നു അത് ഇത്രത്തോളം ആക്സെപ്റ്റൻസ് കിട്ടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു സ്റ്റാർ സിംഗറിൽ വന്നതിന് ശേഷമാണ്. സോ നമുക്ക് അതിനുള്ളൊരു ഫ്രീഡം തന്നിരിക്കുന്നത് സർഗോ സാറാണ്. ഒരു പാട്ട് ഉണ്ടാക്കി വെച്ചതിനേക്കാൾ ഇത്രയും ഇങ്ങനെ സാധ്യതകൾ ഉണ്ട് ചെയ്യാൻ എന്ന് പഠിപ്പിച്ചു തന്നതും ഈ ഷോയും അതിലെ മെന്റേഴ്സും സർഗോ സാറും വളരെ നല്ല രീതിക്ക് തന്നെ അത് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പല നല്ല പെർഫോമൻസും അവിടെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടത്. ഇടയ്ക്ക് രവി മേനോൻ എഴുതി കണ്ടു, പാട്ടെടുത്ത് രവി മേനോൻ എഴുതി കണ്ടു. ഈ റിയാലിറ്റി ഷോസിൽ മനോധർമ്മം പാടാൻ അവസരം കൊടുക്കണം കുറച്ചുകൂടെ, അതായത് കുറച്ചുകൂടെ ക്രിയേറ്റിവിറ്റിയെ സഹായിക്കും, അങ്ങനെയൊക്കെ കുറച്ചുകൂടെ ലൂസ്ഡ് ആയിക്കൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒരു പക്ഷേ അതിനുള്ള ചില കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സാധ്യമായി എന്നാണ് പറഞ്ഞു വരുന്നത്. ബാക്കി എന്തൊക്കെയാ അതിൻ്റെ അകത്തുള്ളൊരു സപ്പോർട്ട് അരവിന്ദ്? ചേട്ടാ, ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് ഒരു സിംഗറിന് പ്രത്യേകിച്ച് ഒരു കോമ്പറ്റീഷനിൽ പുള്ളിക്ക് ഒട്ടും ടെൻഷൻ ഇല്ലാതെ സ്വയം എക്സ്പ്രസ് ചെയ്ത്, ഇപ്പം നന്ദ പറഞ്ഞ സാധനം തന്നെ, സ്വയം എക്സ്പ്രസ് ചെയ്ത് പാടാൻ പറ്റണം, അതിനുള്ളൊരു ഒരു അറ്റ്മോസ്ഫിയർ വേണം. ഞാൻ മുമ്പും റിയാലിറ്റി ഷോസിൽ പോയിട്ടുണ്ട്, പക്ഷെ അവിടെ എവിടെയും കിട്ടാത്തൊരു ഫ്രീഡം, ഒരു കംഫർട്ട് സ്പേസ് നമുക്ക് സർഗോ സാറിൻ്റെ അടുത്ത് നിന്നായാലും അല്ലെങ്കിൽ സാറിൻ്റെ ബാക്കിയുള്ള ഗ്രൂപ്പ് നിന്നായാലും, ഹരീഷേട്ടൻ, ബൈചേട്ടൻ, ഞാൻ പേരെടുത്ത് പറയും, ബൈചേട്ടൻ, ഗായത്രി, മൻസൂർക്ക, നമുക്കൊരു പ്രഷറും ഇല്ലാത്ത രീതിയിലാണ് എല്ലാവരും ഹാൻഡിൽ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്രയും ആൾക്കാരുണ്ടല്ലോ ഫ്ലോറിൽ, ജഡ്ജസ് ഉണ്ട്, മെൻറ്റേഴ്സ് ഉണ്ട്, കണ്ടസ്റ്റൻസ് ഉണ്ട്, ക്രൂ മെമ്പേഴ്സ് ഉണ്ട്, ഇവരെല്ലാവരും ഒരുപോലെ കണ്ട് കംഫർട്ടബിൾ ആക്കി ഒരുപോലെ കെയർ ചെയ്യുന്നൊരു ആളാണ് സർഗോ സാർ. അപ്പം നമുക്ക് ഒരു പ്രഷറും ഇല്ല, നമ്മൾ എന്ത് വളരെതായ്മ ചെയ്താലും വഴക്കായിട്ടല്ല എന്ന് പറഞ്ഞാൽ കാര്യം മനസ്സിലാക്കി പറഞ്ഞു തരും, പക്ഷെ നമുക്കത് കൊള്ളില്ല, അങ്ങനത്തെ രീതിയിൽ ഹാൻഡിൽ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യാനൊരു സ്പേസ് അവിടെ കിട്ടുക.